ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയം പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി മുദ്രായോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പകരമായി ഹിന്ദിയെ സ്വീകരിക്കണമെന്നും രാജ്യത്തിന്റെ ഐക്യത്തിൽ ഔദ്യോഗിക ഭാഷയ്ക്ക് സുപ്രധാന സ്ഥാനമാണുള്ളതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സർക്കാർ സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ കോഴ്സുകളിൽ സംവരണം ഏർപ്പെടുത്തിയ തമിഴ്നാട് സർക്കാർ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ശരിവച്ചു. കൊറിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും പി സിന്ധുവും സെമിഫൈനലിൽ പ്രവേശിച്ചു. ഐ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് 2022-23 സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 4% റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35% നിലനിർത്തി. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഈ സാമ്പത്തിക വർഷം 7.3% വളർച്ച രേഖപ്പെടുത്തിയതായും പണപ്പെരുപ്പ നിരക്ക് 5.7% വർദ്ധിച്ചതായും RBI ഗവർണർ ശക്തികാന്ത ദാസ് മുംബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. GDP വളർച്ച 7.8% പണപ്പെരുപ്പ നിരക്ക് 4.5% മുൻപ് പ്രതീക്ഷിച്ചിരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായും റിസർവ് ബാങ്ക് ഗവർണർ അറിയിച്ചു. പ്രധാനമന്ത്രി മുദ്രായോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട സൂക്ഷ്മ സംരംഭകർക്ക് 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നതിനായി 2015 April 8 പദ്ധതി ആരംഭിച്ചത്. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം ഇതുവരെ 18.60 ലക്ഷം കോടി രൂപയുടെ വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. വനിതാ സംരംഭകർക്കാണ് മൊത്തം വായ്പകളുടെ 68% അനുവദിച്ചിട്ടുള്ളത്. നവ സംരംഭകർക്ക് 22% വായ്പയും മുദ്രായോജനയിലൂടെ നൽകിയിട്ടുണ്ട്. പദ്ധതിയിലൂടെ നൽകിയ വായ്പകളുടെ 51% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് നൽകിയതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. രാജ്യത്ത് ചെറുകിട സംരംഭങ്ങൾക്ക് അനുഗുണമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും മുദ്ര പദ്ധതി സഹായിച്ചതായാണ് വിലയിരുത്തൽ. രാജ്യത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് അടിസ്ഥാന സൌകര്യങ്ങളോടുകൂടിയ വീട് എന്ന സർക്കാരിന്റെ സ്വപ്നം നിർണായക ഘട്ടത്തിലേക്ക് കടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 3 കോടിയിലധികം വീടുകളുടെ നിർമ്മാണം സാധ്യമായത് ജനപങ്കാളിത്തം ഒന്നുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പകരമായി ഹിന്ദിയെ സ്വീകരിക്കണമെന്നും രാജ്യത്തിന്റെ ഐക്യത്തിൽ ഔദ്യോഗിക ഭാഷയ്ക്ക് സുപ്രധാന സ്ഥാനമാണുള്ളതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച പാർലമെന്ററി സമിതിയുടെ 37-ാമത് യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 9 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്ക് ഹിന്ദി ഭാഷയിൽ പ്രാഥമിക അറിവ് നൽകേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി 2021-22 ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 5,000 കോടി US ഡോളറിലെത്തി. കാർഷിക കയറ്റുമതിയിൽ ഇതുവരെ കൈവരിച്ച ഏറ്റവും ഉയർന്ന നേട്ടമാണിതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധം മൂലമുള്ള നിലവിലെ പ്രതിസന്ധിയിൽ ഗോതമ്പിന്റെയും മറ്റ് ഭക്ഷ്യധാന്യങ്ങളുടെയും വിതരണത്തിനായി ലോകം ഇന്ത്യയെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അരി, ഗോതമ്പ്, പഞ്ചസാര, മറ്റ് ധാന്യങ്ങൾ തുടങ്ങിയവയ്ക്ക് എക്കാലത്തെയും ഉയർന്ന കയറ്റുമതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോതമ്പ് കയറ്റുമതിയിൽ 273% വളർച്ചയുണ്ടായി. അരി വിപണനത്തിൽ ലോക വിപണിയുടെ 50% ഇന്ത്യ നേടിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് ഇതുവരെ 187.3 കോടി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ മാത്രം 16,80,000 കുത്തിവയ്പ്പുകൾ നൽകി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 98.76% ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,200 പേർ രോഗമുക്തരായി. 1,100 പേർക്കാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 11,492 പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 43 മരണവും റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏർപ്പെടുത്തിയിരുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. എന്നാൽ മാസ്ക് ഉപയോഗവും കൈകളുടെ ശുചിത്വവും ഉറപ്പുവരുത്തണമെന്ന് ചീഫ് സെക്രട്ടറി ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. കേന്ദ്ര നിർദ്ദേശവും രോഗബാധിതരുടെ എണ്ണവും കുറഞ്ഞുവരുന്ന സാഹചര്യവും പരിഗണിച്ചാണ് ഉത്തരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. സർക്കാർ സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് MBBS ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോഴ്സുകളിൽ 7.5% സംവരണം ഏർപ്പെടുത്തിയ തമിഴ്നാട് സർക്കാർ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ശരിവച്ചു. നിലവിലെ സംവരണ പരിധിക്ക് ഉള്ളിൽ നിൽക്കുന്നതാണ് ഈ സംവരണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സാമൂഹിക പിന്നോക്കാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ പ്രസ്തുത സംവരണം സഹായിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിധിയെ സ്വാഗതം ചെയ്തു. പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തുന്നതിനായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി നിലവിലെ മന്ത്രിസഭ പിരിച്ചുവിട്ടു. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. 24 മന്ത്രിമാരും തുടർന്ന് രാജിക്കത്ത് സമർപ്പിച്ചു. ഈ മാസം 11 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. പുതുതായി രൂപീകരിച്ച 26 ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും മന്ത്രിമാരെ തെരഞ്ഞെടുക്കുക. മന്ത്രിമാരുടെ പട്ടിക മുഖ്യമന്ത്രി ഇന്ന് ഗവർണർക്ക് കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ഈ മാസം 24 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 88 പതിപ്പാണ് ഇത്. പരിപാടിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് MyGOV, നമോ ആപ്പ് തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ മുഖേനയും സമർപ്പിക്കാൻ ഈ മാസം 22 വരെ അവസരമുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് തിരിച്ചടി നൽകിക്കൊണ്ട് ദേശീയ അസംബ്ലി പിരിച്ചുവിട്ട നടപടി പാക് സുപ്രീംകോടതി റദ്ദാക്കി. ഇമ്രാൻ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം തള്ളിയ ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് കേസ് പരിഗണിച്ച 5-അംഗ സുപ്രീംകോടതി ബെഞ്ച് വിധിച്ചു. ദേശീയ അസംബ്ലി പുനഃസ്ഥാപിച്ച കോടതി അവിശ്വാസ പ്രമേയത്തിന്മേൽ നാളെ വോട്ടെടുപ്പ് നടത്താനും നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാൻ സർക്കാരിന് അധികാരം നഷ്ടപ്പെടാനിടയായാൽ പുതിയ സഭാകക്ഷി നേതാവിനെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ തെരഞ്ഞെടുക്കണമെന്നും പാക് സുപ്രീംകോടതി ഉത്തരവിട്ടു. കൊറിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും PV സിന്ധുവും സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കൊറിയയുടെ വാൻഹോ സോണിനെ 21-12, 18-21, 21-12 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ശ്രീകാന്ത് പുരുഷ സിംഗിൾസ് സെമിയിൽ കടന്നത്. ഇന്ന് നടന്ന മറ്റൊരു ക്വാർട്ടറിൽ PV സിന്ധു തായ്ലൻഡിന്റെ ബുസാനൻ ഒങ്ബാങ് രുങ്ഫാനെ 21-10, 21-16 എന്ന നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വനിതാ സിംഗിൾസ് സെമിയിൽ പ്രവേശിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. മുംബൈയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ 6 പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര ഏജൻസി പെസോയുടെ അനുമതി ലഭിച്ചു. കുഴിമിന്നലിനും അമിട്ടിനും മാലപ്പടക്കത്തിനുമാണ് അനുമതി ലഭിച്ചത്. വെടിക്കെട്ട് May 11 പുലർച്ചെ നടക്കും. സാമ്പിൾ വെടിക്കെട്ട് May 8 തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്താൻ ദേവസ്വം മന്ത്രിയുടെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരം പാറശാലയിൽ സ്വകാര്യ ഗോഡൌണിലേക്ക് മാറ്റാൻ ശ്രമിച്ച റേഷനരി പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലങ്കോട് ഉച്ചക്കട സ്വദേശികളാണ് അറസ്റ്റിലായത്. 2 3 ടൺ റേഷനരിയാണ് കടത്താൻ ശ്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ധനനയം പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി മുദ്രയോജന ഇന്ന് 7 പൂർത്തിയാക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പകരമായി ഹിന്ദിയെ സ്വീകരിക്കണമെന്നും രാജ്യത്തിന്റെ ഐക്യത്തിൽ ഔദ്യോഗിക ഭാഷയ്ക്ക് സുപ്രധാന സ്ഥാനമാണുള്ളതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സർക്കാർ സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ കോഴ്സുകളിൽ സംവരണം ഏർപ്പെടുത്തിയ തമിഴ്നാട് സർക്കാർ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി ശരിവച്ചു. കൊറിയൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും PV സിന്ധുവും സെമിഫൈനലിൽ പ്രവേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.